1884 ജോർജിയയിലെ കൊളംബസ് പട്ടണത്തിലെ ഒരു ഡ്രഗ് സ്റ്റോർ ഉടമയായിരുന്ന ജോൺ സ്റ്റിത് പെബർട്ടൺ ഒരിനം കൊക്ക വൈൻ നിർമ്മിക്കുകയും അതിനെ പെബർട്ടൺസ് ഫ്രഞ്ച് വൈൻ കൊക്ക എന്ന പേരിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇത് തലവേദനയ്ക്കുള്ള ഒരു മരുന്നായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഫ്രഞ്ചുകാരനായ ആഞ്ചലോ മരിയാനി ഉണ്ടാക്കിയ വിൻ മരിയാനി എന്ന കൊക്ക വൈനിൽ നിന്നാണ് ഈ പുതിയ പാനീയം വികസിപ്പിച്ചെടുത്തത്. അടുത്ത വർഷം ഫുൾട്ടൺ കൗണ്ടി മദ്യനിരോധനം ഏർപ്പെടുത്തിയതോടെ പെബർട്ടൺ ഈ പാനീയത്തിൽ നിന്ന് ആൽക്കഹോൾ ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങി. പുതിയായി ഉണ്ടാക്കിയ ആൽക്കഹോൾ രഹിതമായ പാനീയത്തിന് അദ്ദേഹം കൊക്കക്കോള എന്ന് നാമകരണം ചെയ്തു. ശേഷം ലോകമറിയുന്ന ഏറ്റവും വലിയ ബ്രാൻഡായി കൊക്കക്കോള അറിയപ്പെട്ടു. ഉന്മേഷദായകമായ കൊക്കക്കോള ഇലകളും നറുമണം നൽകുന്ന അമിതമായ കഫീൻ അടങ്ങിയ കോളാക്കുരുക്കളും ഈ പാനീയത്തിൻ്റെ കൂട്ടിൽ ഉണ്ടായിരുന്നു. കൊക്കക്കോള കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എത്രമാത്രം ഹാനികരമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. കോളകൾ കുടിക്കുന്നവർ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുമെന്നും ചില വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ UKയിലെ ഔഷധശാസ്ത്രജ്ഞൻ കൊക്കക്കോളയെക്കുറിച്ച് പറയുന്നത് ഇതിലും വ്യത്യസ്തമാണ്. കൊക്കക്കോള നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ ഒരു മണിക്കൂറിനുള്ളിൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും, ഇതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞനായ നീരജ് നായിക്. ആദ്യ 10 മിനിറ്റിനുള്ളിൽ ഒരു ബോട്ടിൽ കൊക്കക്കോള കുടിക്കുമ്പോൾ 10 ടീസ്പൂൺ പഞ്ചസാരയാണ് ശരീരത്തിലെത്തുന്നത്. ഒരു ദിവസം നമ്മുടെ ശരീരത്തിൽ എത്താവുന്ന പഞ്ചസാരയുടെ അളവാണ് 10 മിനിറ്റിനുള്ളിൽ എത്തുന്നത്. ഇത്രയും പഞ്ചസാര ശരീരത്തിൽ എത്തുമ്പോൾ ഛർദി പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരാത്തതിന് കാരണം ഇതിലടങ്ങിയ ഫോസ്ഫറ്റിക് ആസിഡാണ്. 20 മിനിറ്റിനുള്ളിൽ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, കൂടിയ അളവിൽ പഞ്ചസാര ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കുത്തനെ വർദ്ധിക്കുന്നു. ഇത് ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു. അത് കരളിനെ കാര്യമായി ബാധിക്കുന്നു. 40 മിനിറ്റിനുള്ളിൽ കഫീൻ ശരീരത്തിൽ എത്തും വഴി രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. ഇതുമൂലം കരൾ കൂടുതൽ പഞ്ചസാര രക്തത്തിലേക്ക് കലർത്തുന്നു. 45 മിനിറ്റിനുള്ളിൽ ഇത് തലച്ചോറിൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കാൻ കാരണമാകുന്നു. ശരീരത്തിലെ ഞരമ്പുകളിലുള്ള ഡൊപാമിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഇതേ രീതിയിലാണ് മയക്കുമരുന്നായ ഹെറോയിനും പ്രവർത്തിക്കുന്നത്. 60 മിനിറ്റിനുള്ളിൽ ഫോസ്ഫറിക് ആസിഡ്, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക് എന്നിവ കൂടി ചേരുമ്പോൾ ദഹന പ്രക്രിയ വേഗത്തിലാകുന്നു. എന്നാൽ അമിതമായ പഞ്ചസാര ശരീരത്തിലെത്തുമ്പോൾ ഇത് മൂത്രം വഴി പുറന്തള്ളാൻ ശരീരം ശ്രമിക്കും. എന്നാൽ മൂത്രം പുറത്തു പോകുന്നതിനോടൊപ്പം എല്ലും പല്ലും ശക്തിപ്പെടുത്തുന്ന പോഷകങ്ങളും ശരീരം പുറന്തള്ളുന്നു. കൊക്കക്കോള അമിതമായി ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് കടക്കും. കോശങ്ങൾ നശിക്കുന്നതും പകരം പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സാധാരണ പ്രക്രിയയാണ്. ഇതിന് കാരണമാകുന്നത് കോശങ്ങൾക്കുള്ളിലെ ക്രോമസോമുകളിലുള്ള ടെലോമിയേഴ്സ് എന്ന ഭാഗത്തിലുണ്ടാകുന്ന മാറ്റമാണ്. അമിതമായ കോള കുടിക്കുന്നവരിൽ ഈ ഭാഗം പെട്ടെന്ന് ചുരുങ്ങുന്നതിന് കാരണമാകും. ഇതുമൂലം അവർക്ക് പ്രായമാവുകയും ചെയ്യും. 2000 കൊക്കക്കോള കമ്പനി കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ ഒരു നിർമ്മാണ കേന്ദ്രം സ്ഥാപിച്ചു. ഒരു കൊല്ലത്തിലധികം സമീപ പ്രദേശങ്ങളിലെ ഭൂഗർഭജല സംഭരണത്തിൽ കുറവ് കാണുകയും കിണറുകൾ മലിനമാകുകയും ചെയ്തു. ശക്തമായ സമര രീതികൾക്ക് ശേഷമാണ് പിന്നീട് ആ കമ്പനി അടച്ചുപൂട്ടിയത്. കൊക്കക്കോള മാത്രമല്ല, ഇതുപോലുള്ള മറ്റ് സോഫ്റ്റ് ഡ്രിങ്കുകളും അപകടകാരികളാണ്. അമിതവണ്ണം, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കും ഇത് കാരണമാകുന്നുണ്ട്.